സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ഗേറ്റിനരികെ ഉലാത്തുന്നതിനിടയിൽ ഒരു സന്ദർശകൻ കടന്നു വന്നു. അദ്ദേഹം വിവരങ്ങൾ അന്വേഷിച്ചു വരുന്ന വഴിയിൽ ഞാൻ ആലപ്പുഴയിൽ നിന്നാണെന്നറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം, ആലപ്പുഴയാണല്ലേ, അച്ഛൻ റോമൻ കാത്തലിക്കാണോ ലാറ്റിൻ കാത്തലിക്കാണോ എന്ന്. ആ ചോദ്യത്തിന്റെ അയുക്തിക്ക് ഒരു ഉത്തരം നൽകണം എന്നെനിക്ക് തോന്നിയില്ല. പകരം ഞാൻ പറഞ്ഞു, ലാറ്റിൻ കാത്തലിക് എന്നാൽ റോമൻ കാത്തലിക്കാണല്ലോ, അപ്പോൾ ഞാൻ റോമൻ കാത്തലിക്കാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ എന്റെ ഫോണിൽ തുറന്ന് എന്റെ അനുവാദമില്ലാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇതിൽ നമ്മുടെ കുർബാനകളെക്കുറിച്ചുള്ള വിശദമായ പാഠങ്ങൾ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. മറ്റു മതക്കാർ എല്ലാവരും ഒന്നു ചേർന്ന് അവരുടെ ചാനലുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ മാത്രമാണ് ഇതൊക്കെ ചെയ്യാത്തത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൊണ്ട്. അദ്ദേഹം അടുത്ത അച്ഛനെ കാണാനായി പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി എൻ്റെ ഫോണിൽ ആ യൂട്യൂബ് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നടന്നകന്നു. അപ്പോൾ അദ്ദേഹം ആ അച്ഛനോട് ചോദിക്കുന്നത് എനിക്ക് ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു, അച്ഛൻ്റെ കയ്യിൽ ഫോണുണ്ടോ, ആ യൂട്യൂബ് ഒന്ന് തുറന്നേ. റോമ എന്നും ലത്തീൻ എന്നും കേൾക്കുമ്പോൾ വളരെ വിമ്മിഷ്ടം അനുഭവിക്കുന്ന ഏതാനും പൗരസ്ത്യ കത്തോലിക്കരെ കാണാനിടയായ ഒരു വർഷമാണ് കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവർ റോമൻ കത്തോലിക്കർ എന്ന് തങ്ങളെ തന്നെ അടയാളപ്പെടുത്തുന്നതിൽ എന്തോ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ റോമൻ കത്തോലിക്കർ എന്ന് വിളിക്കപ്പെടാൻ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ലത്തീൻ കത്തോലിക്കർക്ക് മാത്രമേ ന്യായമുള്ളൂ എന്ന സത്യം സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ. ലത്തീനാണോ, പാശ്ചാത്യ സുറിയാനിയാണോ, പൗരസ്ത്യ സുറിയാനിയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തിടത്തോളം കാലം നമുക്ക് സഭയുടെ ഒരുമിച്ചുള്ള സൗന്ദര്യവും ശക്തിയും കാണാൻ വളരെ എളുപ്പമാണ്. സഭയെ സമാധാനത്തിൽ സ്ഥാപിച്ചുറപ്പിച്ച ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നുളവാകുന്ന ഐക്യ ജീവധാരയെ, എഫേസ്യർ 2:14. സമാധാനം എന്നർത്ഥം പേറുന്ന ഒരു വിശുദ്ധനെ ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു, വിശുദ്ധ ഇറനേവൂസ്. അദ്ദേഹത്തെ ഐക്യത്തിൻ്റെ മൽപ്പാൻ, ഡോക്ടർ ഊനിതാത്തിസ് എന്ന് പാപ്പ കഴിഞ്ഞ വർഷം വിശേഷിപ്പിച്ചു. അതിന് ഒരു കാരണവുമുണ്ട്, അതിൻ്റെ ഒരു ഏട് ഇന്ന് നാം ധ്യാനിക്കുകയാണ്. ഇന്നാകട്ടെ ശ്രീഹന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ തിരുനാളിൽ കടന്നു വരുന്നത് റോമ തന്നെയാണ്. റോമ നഗരത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഒരു ചരിത്രസന്ധിയായും ദൈവശാസ്ത്ര അടയാളമായും നിലകൊള്ളുന്നു. വിശുദ്ധ ഇറനേവൂസ് അത് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, റോമ എന്നത് സഭയുടെ ഐക്യത്തിൻ്റെ കാവലാളും ശക്തി കേന്ദ്രവുമായി നിലകൊള്ളുന്നു. പിൽക്കാലത്ത് പത്രോസിൻ്റെ പിൻഗാമിയായിരുന്ന വിശുദ്ധ ക്ലെമന്റ് അന്ത്യോക്യയിലെ സഭയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, റോമ എന്നും അഗ്രഗണ്യമാണ് എന്ന്. ഈ ശ്ലൈഹിക സ്ഥാനം വഴിയാണ് ആ പ്രാമാണ്യം ലഭ്യമാകുന്നത്. പ്രോപ്റ്റർ പൊത്തൻസിയോറെം പ്രിൻസിപ്പാലിതാത്തെം. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളിൽ റോമായിലെ പാപ്പായെ സന്ദർശിക്കാൻ ബൈസന്റൈൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസിന്റെ പ്രതിനിധി സംഘം എല്ലാ വർഷവും എത്താറുണ്ട്. അവരോട് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ, നമ്മൾ വൈചാത്യവും വൈവിധ്യവും മാനിച്ചുകൊണ്ട് തന്നെ വേണം സഭയെ മനസ്സിലാക്കാൻ. വിവിധ വിശ്വാസ പാരമ്പര്യങ്ങൾ പരസ്പരം പരിപോഷിപ്പിച്ചുകൊണ്ട് വേണം നാം മുന്നേറാൻ, പരസ്പര സംശയങ്ങളും സ്പർദ്ധയും കൂടാതെ. റോമ എന്ന് കേൾക്കുമ്പോൾ റോമയ്ക്കെന്തോ കൊമ്പുണ്ടോ എന്ന് നെറ്റിച്ചുളിക്കേണ്ട. പത്രോസിൻ്റെ പ്രാമാണികത്വം മനുഷ്യനിർമ്മിതിയല്ല, അത് സഭയുടെ ആദ്യകാലം മുതലേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭാതത്വം തന്നെയാണ്. എന്നാൽ ഈ പ്രാമാണികത്വം എന്നത് സ്വേച്ഛാധിപത്യവുമല്ല. പ്രാമാണികത്വം, പ്രൈമസി എന്നത് സഭയുടെ സിനഡ് ഭാവത്തെ, സിനഡാരിറ്റി, ഒരു വഴി നടത്തം, അതിനെ സമ്പുഷ്ടമാക്കുന്ന ഒന്ന് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള ശ്ലൈഹിക പാരമ്പര്യങ്ങൾ ഒരുമിച്ച് ചേർത്തുവെച്ച് മാത്രമേ നമുക്ക് സഭയെ പരിപോഷിപ്പിക്കാനാകൂ. എന്നാൽ നാം ഇന്ന് ഊതിപ്പെരിപ്പിച്ച സ്വത്വബോധങ്ങളിൽ കടിച്ചുതൂങ്ങി സങ്കുചിത മനഃസ്ഥിതികളിലേക്ക് തരം താഴുകയാണ്. ഓർത്തഡോക്സ് കത്തോലിക്ക സംവാദങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയമാണ് വിശ്വാസം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് വൈവിധ്യങ്ങളെ, വൈജാത്യങ്ങളെ ആസ്പദമാക്കിയാണ് എന്ന് ഗഗൻ സെയ്ത്സേ എന്ന് ജർമ്മനിൽ പറയും. ഈ ആശയത്തെ ആശ്ലേഷിച്ചുകൊണ്ട് പാപ്പ പറയുന്നു, നമ്മുടെ ഈ സംവാദങ്ങൾ വെറും കമ്മീഷനുകൾ, ആലോചനാ സംഘങ്ങളായി നിലനിന്നു പോകരുത് എന്ന്, അവ പ്രവൃത്തി പദങ്ങളാകണമെന്ന്. സഭൈക്യം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. ശ്രീഹന്മാരായ പത്രോസും പൗലോസും റോമായിൽ നീറോയുടെ ഭരണകാലത്താണ് വധിക്കപ്പെട്ടത് എന്ന് സഭയിലെ പുരാതന പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നീറോ എന്നത് ക്രൈസ്തവ വിരുദ്ധതയുടെയും തികഞ്ഞ അനീതിയുടെയും ആൾരൂപമായിരുന്നു. കൊൺസുമാത്തും ഇന്നിക്വിത്താസ്. ചില പാരമ്പര്യങ്ങൾ പറയുന്നത് ഈ ശ്രീഹന്മാർ ഒരേ സമയം വധിക്കപ്പെട്ടുവെന്നാണ്. യോഹന്നാൻ 21
ഒന്ന് കൊരിന്ത്യർ 13 നാം വായിക്കുന്നുണ്ട് അത്ഭുതകരമായ ഈ പൊരുത്തം. ഇവർ രണ്ടുപേരുടെയും മരണവിധികളെ നാഥൻ സൂചിപ്പിക്കുമ്പോൾ എന്തു തന്നെയായാലും ശ്രീഹന്മാർ പ്രതിനിധാനം ചെയ്യുന്ന ആ വീക്ഷണത്തെ നീറോയുടെ ഭൗതികാധികാരം അത്രമേൽ ഭീഷണമായി കണ്ടിരുന്നു എന്ന് വേണം കരുതാൻ. ആ വെറുപ്പ് കനം തിങ്ങി ശ്രീഹന്മാരുടെ ജീവനെടുക്കുകയാണ്. അങ്ങനെ റോമായുടെ രക്തച്ചുവപ്പിന് ക്രിസ്തുവിന്റെ മഹിതവർണമാണ്. ഗലാത്തിയർ 2:11 സൂചിപ്പിക്കപ്പെടുന്ന ഒരു തർക്കമുണ്ട് പത്രോസും പൗലോസും തമ്മിൽ. എന്നാൽ അത് അക്കാലത്തെ അജപാലനപരമായ ഒരു സംവാദം മാത്രമായിട്ടാണ് ഇറനേവോസ് വിലയിരുത്തുന്നത്. സഭയിൽ ദൈവാത്മാവിന്റെ ചരണം സാധ്യമാകുന്നത് ഇത്തരം സംവാദങ്ങളിലൂടെ മാത്രമാണ്. അതേസമയം പൗലോസും മറ്റ് ശ്രീഹന്മാരും പത്രോസിന് സദാ വിധേയരായിരുന്നുവെന്നതും ഇറനേവോസും മറ്റ് സഭാപിതാക്കന്മാരും വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. റോമായുടെ പ്രാമാണികത്വം ഇങ്ങനെ സഭയുടെ അഖണ്ഡഭാവത്തെ ഏറ്റവും ഭംഗിയായി അവൾ പ്രതിഫലിപ്പിക്കുന്നുവെന്നതിലാണ്. ഈ രണ്ട് ശ്രീഹന്മാരുടെയും പ്രഘോഷണവും ജീവിതമുദ്രയും ഈ സഭയെ ഉറപ്പിച്ചു നിർത്തുന്നു. ശ്രീഹന്മാരുടെ ഹൃദയ ഐക്യത്തിന്റെ അടയാളമാണത്. കൊൺകോർദിയ അപ്പുസ്തലോറും പത്രോസിന്റെ ഈ പ്രാമാണികത്വം സഭയുടെ സിനഡ് ഭാവത്തെ പ്രോജ്വലിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. സിനഡ് ഭാവത്തിന് 3 തലങ്ങളുണ്ട്: ഒന്ന്, ചിലത്, എല്ലാം എന്നിങ്ങനെ. പത്രോസിന്റെ പിൻഗാമി ഒന്നേയുള്ളൂ, പക്ഷേ അദ്ദേഹം സ്വേച്ഛാധിപതിയല്ല. അദ്ദേഹവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന മെത്രാന്മാർ ചിലരേയുള്ളൂ, എന്നാൽ അവരാകട്ടെ അധികാര പ്രഭുക്കളുമല്ല, ഒളിഗാർക്സ്. ഈ ശുശ്രൂഷകളിലെല്ലാം തന്നെ ജീവിതാവസ്ഥകളുടെ തനത് ഭാവത്തിൽ പങ്കുചേരുന്ന സഭ മുഴുവനുമുണ്ട്, എല്ലാവരും. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ സഭയുടെ സിനഡ് ഭാവം, ഒരു വഴി നടത്തം പൂർണ്ണമാകുകയാണ്. മനുഷ്യനുമായുള്ള ഹൃദയ ഐക്യം സുന്ദരമായ ഒരു ലോകത്തിലേക്കും ദൈവിക ഐക്യത്തിലേക്കും നമ്മെ പടികയറ്റുകയാണ്.